ഓം ശ്രീ മഹാഗണപതി നമഃ. ജ്യോതിഷ സംഗീത യാത്ര പി ബി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയൻ തളിപ്രഭു. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മൂലം പൂരാടം ഉത്രാടം കാല് ധനുരാശിക്കോറിൻ്റെ 2024 മെയ് മാസ ഫലമാണ്. മെയ് മാസം 14 വരെ സൂര്യൻ മേടം രാശിയിലും ഉച്ചക്ഷേത്രത്തിൽ അഞ്ചാം കൂറിലും മെയ് മാസം അവസാനം വരെ ഇടവം രാശിയിലും ആറാം കൂറിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ മാസം രാഹുകേതുക്കളും ചൊവ്വയും വ്യാഴവും അനുകൂലമല്ലാത്ത രാശിയിലും ശനി ബുധൻ ശുക്രൻ സൂര്യൻ അനുകൂല രാശിയിലുമാണ് സഞ്ചരിക്കുക. ഈ ഗ്രഹ പകർച്ചപ്രകാരം ഈ ധനുക്കൂറുകാർക്ക് ഈ മാസം ഏറെ മെച്ചപ്പെടുന്ന കാലമാണ്. തൊഴിൽപരമായി പുഷ്ടിപ്പെടും. കർമ്മരംഗത്ത് നേട്ടവും സാമ്പത്തിക ഗുണവും ഉണ്ടാകും. മറ്റുള്ളവരുടെ സഹായം മൂലം വിദേശത്ത് ജോലി ചെയ്യാനും സാധിക്കും. മുമ്പ് ജോലിയിൽ തടസ്സവും മനഃപ്രയാസങ്ങളും ഉണ്ടായവർക്ക് ആ ദോഷങ്ങൾ മാറി പുതിയ ജോലി കണ്ടെത്താനും അല്ലെങ്കിൽ ഈ പഴയ ജോലിയിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. ആരോഗ്യനില തൃപ്തികരമായിട്ടുള്ള ഒരു മാസമാണ്. മനസ്സിന് സ്വസ്ഥത ഉണ്ടാകും. ശരീരബലം അനുഭവപ്പെടും. രോഗം ഉള്ളവർക്ക് രോഗം ശമനം ഉണ്ടാകും. ഭൂമി വീട് വാഹനം മറ്റ് ഇടപാടുകൾക്ക് ഗുണവും നേട്ടവും ഉണ്ടാകും. ഉല്ലാസയാത്രകൾ പോകാനിടവരും. മനസ്സിന് നല്ല സന്തോഷം വരുന്ന ഒരു കാലമാണ്. കൃഷി മറ്റ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകും. കലാപരമായും സ്പോർട്സ് പരമായും ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് വന്നിരിക്കുന്നത്. ഈ സമയം ഇവർക്ക് പ്രയോജനപ്പെടുത്തിയാൽ കൂടുതൽ നേട്ടവും ഗുണങ്ങളും നല്ല അഭിപ്രായങ്ങളും ഉണ്ടാകും. ശത്രുപ്രയാസം മൂലം തടസ്സം നേരിട്ടവർക്ക് ശത്രുദോഷം മാറി നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാകുകയും അതുവഴി ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകും. ഈ മാസം സാമ്പത്തികമായി മെച്ചപ്പെടുന്ന സമയമാണ്. ഈ മാസം 14 ശേഷം വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യും. കുടുംബ സുഖമുണ്ടാകും. കുടുംബത്തിൽ തർക്കങ്ങളില്ലാത്ത ഒരു മാസമാണ്. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യഗുണമുണ്ടാകും. സുഹൃത്തുക്കൾ മുഖേനയും സഹോദരന്മാർ മുഖേനയും അല്ലെങ്കിൽ സഹോദര ബന്ധുക്കൾ മുഖേനയും സഹായ സഹകരണങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും. പുതിയ പദവികളും നല്ല അഭിപ്രായങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചില തെറ്റായ പ്രചരണം മൂലം മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞവർ അത് തിരുത്തി രമ്യതയിൽ ഏർപ്പെടും. വീട് സ്ഥലം വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യങ്ങൾ നടക്കും. പുതിയ വീടിൻ്റെ പണി നിർത്തിവെച്ചവർക്ക് അത് തുടങ്ങാനുള്ള സമയവും കൂടിയാണ്. അത് തുടങ്ങാനുള്ള സന്ദർഭവും ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് ഗുണം ചെയ്യുന്ന സമയമാണ്. ഈ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വിജയവും അതുമൂലം ജോലി കിട്ടാനുള്ള സന്ദർഭവും വന്നു ചേരും. ഈ മാസം പങ്കാളിയിൽ നിന്ന് നേട്ടങ്ങളും നല്ല അഭിപ്രായങ്ങളും ഉണ്ടാവും. തൻ്റെ പങ്കാളിക്ക് ജോലിക്ക് ശ്രമിച്ചവർക്ക് അത് കിട്ടുന്നതാണ്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചവർക്ക് ആഗ്രഹം സാധിക്കും. പല പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ഈ രാശിക്കാരുടെ ചില ആളുകൾക്ക് അതൊക്കെ മാറി സന്തോഷവും സാമ്പത്തിക ഗുണവും വന്നു ചേരുന്ന കാലമാണ്. ഗണപതിക്കും ഭഗവതി ക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക. നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.